ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്തെ മിച്ചഭൂമി കർഷകർക്ക് നൽകുന്നതുവരെ സമരം തുടരുമെന്ന് സമരസമിതി. ഈ വർഷം തന്നെ പദ്ധതി പ്രദേശത്തെ വയലുകളിൽ കൃഷി തുടങ്ങുമെന്നും സമരസമിതി അറിയിച്ചു. വിമാനത്താവള പദ്ധതി പ്രദേശത്തെ കോരിത്തോണ്ടിന്റെയും നീർച്ചാലുകളുടെയും നീരൊഴുക്ക് പുനഃസ്ഥാപിച്ചാലുടൻ കൃഷി തുടങ്ങാനാണ് സമരസമിതി ആലോചിക്കുന്നത്. നീരൊഴുക്ക് പുനഃസ്ഥാപിക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവ് പുറത്തിറങ്ങിക്കഴിഞ്ഞു. സമയബന്ധമായി നീരൊഴുക്ക് പുനഃസ്ഥാപിക്കണമെന്നാണ് കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതിന്റെ ഉത്തരവ് കിട്ടിയില്ലെങ്കിലും റവന്യൂ വകുപ്പ് അധികൃതർ സ്ഥലപരിശോധന നടത്തിക്കഴിഞ്ഞു. നീരൊഴുക്ക് പുനഃസ്ഥാപിക്കാൻ 5000 ലോഡിലധികം മണ്ണ് മാറ്റണം. ഇത് സാധ്യമാക്കാനുള്ള നടപടികൾ റവന്യൂ വകുപ്പ് ആലോചിച്ചു തുടങ്ങി. മണ്ണു മാറ്റിയാൽ നവംബർ മാസത്തിൽ കൃഷി തുടങ്ങാനാണ് സമരസമിതി ആലോചിക്കുന്നത്. അവിടുത്തെ മണ്ണ് മാറ്റി ആ പാടശേഖരങ്ങളിൽ മുഴുവൻ പഴയതുപോലെ കൃഷി ഇറക്കി അവിടെ നെല്ല് വിളയുന്ന മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ വിളയുന്ന ഒരു പ്രദേശമാക്കി അതിനെ മാറ്റിയെടുക്കുന്നത് വരെ ഈ സമരസമിതിയുടെ പ്രവർത്തനം സമരസമിതിയുടെ പ്രക്ഷോഭം അവിടെ തുടരും. പ്രത്യേക വ്യവസായ മേഖലാ പ്രഖ്യാപനം സർക്കാർ പിൻവലിക്കുന്നതിന് വേണ്ടി നിയമപോരാട്ടത്തിന് സമരസമിതി തയ്യാറെടുക്കുകയാണ്. പിൻവലിക്കാൻ തയ്യാറാണെന്ന് നേരത്തെ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. വ്യവസായ മേഖല പ്രഖ്യാപനം പിൻവലിച്ച് KGS ഗ്രൂപ്പ് ആറന്മുള വിടുന്നതുവരെ സമരം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. ഈശാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.